നമസ്കാരം. അങ്ങനെ നമ്മൾ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളൊരു 12 weeks വെയ്റ്റ് ലോസ് ചലഞ്ച് പറഞ്ഞതിൽ രണ്ടാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറ്റിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആദ്യത്തെ ആഴ്ചയിലെ കുറച്ച് വിശേഷങ്ങൾ പറയാം. നമ്മൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അപ്പോൾ അതിനകത്ത് അപ്ഡേഷൻസ് ഒക്കെ ഒരുപാട് പേര് ഇടുന്നുണ്ട്. അതല്ലാതെ തന്നെ കുറേ പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഇങ്ങനെ വെയ്റ്റ് ലോസ് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, നമ്മൾ ഒരു ഷെയ്ക്ക് കാണിച്ചിരുന്നു, അപ്പോൾ അത് കുടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫില്ലിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഭക്ഷണമൊന്നും വേണ്ടി വരുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല കമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കമൻസും പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ എക്സസൈസും കൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ആഴ്ച നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വെയിറ്റ് എല്ലാവരും നോക്കി കാണും, കഴിഞ്ഞ ആഴ്ച എത്ര വെയിറ്റ്, അതിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും വരാൻ സാധ്യതയില്ലാവല്ല, 100-150 grams എങ്ങാനും കുറഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു 200 grams കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എക്സസൈസ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രം കുറച്ച് കോംപ്രമൈസ് ചെയ്ത് ഇച്ചിരി ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസസ് മാത്രമേ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ആഴ്ച തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ എക്സസൈസ് പാറ്റേണിൽ ഒരു കറക്റ്റായിട്ടൊരു 45 minutes to 1 hour എന്നുള്ള രീതിയിൽ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ ഏത് രീതിയിൽ വേണം എന്നുള്ളത്, ഈ ഒരു ആഴ്ചയിൽ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേറ്റ ഉടനെ ഡീറ്റോക്സ് വാട്ടർ, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലിങ്ക് ഉണ്ട്. എല്ലാത്തിൻ്റെയും ഞാൻ ഈ പറയുന്നതിൻ്റെ എല്ലാം വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഡീറ്റോക്സ് വാട്ടർ, അതിനുശേഷം നമ്മുടെ വർക്കൗട്ട്, അതൊരു 45 minutes, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ 30 to 45 minutes വരെയുള്ള ഒരു വർക്കൗട്ട്. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു എക്സസൈസ്. ആ ഡീറ്റോക്സ് വാട്ടറിൻ്റെ ഷേക്കിൻ്റെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സസൈസിനെ കുറിച്ച്. അത് ലോവർ അബ്ഡോമിനും നമ്മുടെ കാലിനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇൻക്ലൂഡഡ് പ്ലസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത കുറച്ച് സെറ്റ് ഓഫ് എക്സസൈസും ചെയ്യണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്, അപ്പോൾ ഇന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും ദിവസം ഒരു ഷേക്ക് കുടിച്ച് ഉച്ചയ്ക്ക് മുന്നേ ഒരു ഷേക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് പകരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഒരു ജിഞ്ചർ ലെമൺ പഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതും ഒരു മോറോർലെസ് ഒരു ഡീറ്റോക്സിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതായത് ഇത് ശരിക്കും വെയ്റ്റ് ലോസ് എന്നതിലുപരി നമുക്ക് നമ്മുടെ ശരീരത്തെ ഫ്രീ റാഡിക്കൽസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങൾ, എക്സ്ട്രാ ഫാറ്റ് ഡെപ്പോസിഷൻ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ, അതിനൊരു മെറ്റബോളിസം ഒന്ന് കൂട്ടി അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ പറയുന്നത്. ജിഞ്ചർ ലെമൺ പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു അര ചെറുനാരങ്ങയാണ്, ഒരു നാരങ്ങയുടെ പകുതി എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വേണം, കുറച്ച് കശകശ് വേണം, അതായത് ചിയ സീഡ്, അതൊരു 2 tablespoons വേണം, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ തന്നെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1/2 liter വെള്ളത്തിലാണ് നമ്മളിത് തയ്യാറാക്കേണ്ടത്. അപ്പോൾ 1/2 liter വെള്ളം എന്ന് പറയുമ്പോൾ ആദ്യം ഈ നെല്ലിക്ക കുരുകളഞ്ഞെടുക്കുക, അതിനുശേഷം നമ്മൾ ഇഞ്ചി എടുക്കുക. ഇഞ്ചിയും ഈ അര നാരങ്ങയും കൂടെ നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കുക. നല്ല പേസ്റ്റ് ആക്കിയതിന് ശേഷം ഇത് ഈ 1/2 liter വെള്ളത്തിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിനകത്ത് കരകരപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ചിയ സീഡ് കുറച്ച് മുന്നേ നമ്മൾ കുതിർക്കാൻ വയ്ക്കുക. കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ കശകശ അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നമുക്കറിയാലോ അത് കുതിർന്ന് വരും. അപ്പോൾ അതിനകത്തേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് ചിയാസോയിഡും കൂട്ടിട്ട് കലക്കി ഈ 1/2 liter വെള്ളം പല ഭാഗങ്ങളായിട്ട് കുടിക്കാം. ഇപ്പോൾ ചിലർക്കൊക്കെ 1/2 liter വെള്ളം ഒറ്റയടിക്ക് കുടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്ക് അങ്ങനെ പറ്റത്തില്ല എങ്കിൽ നമ്മൾ അതിനെ പല ഭാഗങ്ങളായിട്ട്, ഇപ്പോൾ 2 times വേണമെങ്കിൽ നമുക്ക് കുടിക്കാം. ചിലർ ചോദിക്കാറുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന, തീർച്ചയായിട്ടും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഒരുപാട് നേരം ഇത് വെച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് അപ്പം തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ 1/2 liter ആണെങ്കിൽ പകുതി കുടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കുടിക്കാം. അപ്പോൾ ഈ ഒരു ജിഞ്ചർ ലെമൺ പഞ്ച് കഴിഞ്ഞാൽ ഉടനെ, കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇടനേരം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്, കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ജിഞ്ചർ ലെമൺ പഞ്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ പറഞ്ഞു പോയാൽ മതി, പക്ഷേ ഒരുപാട് പേർക്ക് ഒത്തിരി സംശയങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണെന്നുള്ള മെസ്സേജസ് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ചെയ്തും കൂടി കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 1/2 നാരങ്ങ വേണം, 1/2 piece നാരങ്ങ.
അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം, അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഇഞ്ചി തന്നെ, ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കഷ്കഷ്. കഷ്കഷ് എന്ന് നമ്മൾ പറയുന്ന ചിയാ സീഡ്സ്. ചിയാ സീഡ്സ് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും നമുക്ക് കിട്ടും. ഈ ബാക്കിയുള്ളതിൻ്റെയൊക്കെ നമുക്ക് ഗുണങ്ങൾ നന്നായിട്ട് അറിയാം. കാരണം ഇഞ്ചി എന്ന് പറയുമ്പോൾ നമുക്ക് വയറെപ്പോഴും ഫുള്ളായിട്ട് ഫീൽ ചെയ്യാനും നല്ല എപ്പോഴും നല്ല ഡൈജഷനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. നെല്ലിക്ക പിന്നെ വൈറ്റമിൻ സിയുടെയും സിങ്കിൻ്റെയും അയണിൻ്റെയും ഒക്കെ റിച്ച് സോഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് നാരങ്ങയും, വൈറ്റമിൻ സിയാ. അപ്പോൾ ഈ വൈറ്റമിൻ സി എപ്പോഴും നമുക്കൊരു സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്, റിജുവനേഷന് നല്ലതാണ്. പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വളരെയധികം ഒരു നമുക്കൊരു വിശപ്പ് തോന്നാത്ത, എപ്പോഴും ഒരു ഫില്ല് ചെയ്ത പോലത്തെ ഒരു ഇഫക്റ്റ് വരും. പിന്നെ എടുത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ചിയാ സീഡ്. അതിൻ്റെ ഒരു പ്രത്യേകത അത് ഡയറ്ററി ഫൈബറിൻ്റെ ഏറ്റവും റിച്ച് ഒരു സോഴ്സ് ആണ് ചിയാ സീഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്, അതിൻ്റെയും വലിയൊരു കലവറയാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അതും ഈ പറഞ്ഞ പോലെ സ്കിന്നിന്, ഹെയറിന്, അതുപോലെ പ്രോട്ടീൻ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് മസിൽ മാസിനും ഒക്കെ നമ്മളെ സഹായിക്കും. ബെലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പം വെയ്റ്റ് ലോസിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ചിയാ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇഞ്ചിയും ഈ നെല്ലിക്കയും ഈ ഒരു അര പീസ് നാരങ്ങയും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അത് അരച്ചെടുക്കും. അതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും കൂടെ ചേർക്കും. ഇഞ്ചി, നാരങ്ങ, അതുപോലെ നെല്ലിക്ക, ഇതിത്രയും കൂടെ അരച്ച് എടുത്തിരിക്കുകയാണ് നമ്മൾ. അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിരിക്കുന്നത്. അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നാരങ്ങയുടെ കുരു എടുത്ത് മാറ്റണം, എന്നിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. അതുപോലെ ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കുകയും ചെയ്യല്. അത് ഈ നെല്ലിക്കയും ഇതൊന്നും പെട്ടെന്ന് അരഞ്ഞ് കിട്ടത്തില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ നാരങ്ങ നീരിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര ലിറ്റർ വെള്ളം എടുക്കുക. അര ലിറ്റർ വെള്ളം എടുത്തിട്ട് ഇതിപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അര ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്, അതായത് ഈ കസ്കസ് ഒരു 2 ടേബിൾ സ്പൂണാണ് നമ്മൾ അറ്റ് എ ടൈം ഇടേണ്ടത്. ഇപ്പം നമ്മൾ കുതിർക്കുമ്പോൾ ഇത് ശരിക്കും എത്ര വേണം എന്ന് ചോദിക്കാറുണ്ട് പലരും. 2-2.5 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല. അര ലിറ്റർ വെള്ളം ആകുമ്പോൾ നമ്മളൊരു 1 ടീസ്പൂൺ ഇട്ടാൽ തന്നെ ഇത്രയും 2.5 ടേബിൾ സ്പൂണുള്ളത് നമുക്ക് കിട്ടും. അത് അതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പൊഴിക്കുക. അതുപോലെ 1/2 ലിറ്റർ വെള്ളത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഇടനേരം ഷേക്കിന് പകരമാണ് നമ്മൾ ഈ ഒരു ലെമൺ ജിഞ്ചർ പഞ്ചിൻ്റെ കാര്യം പറഞ്ഞത്. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ലഞ്ചിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞത് ഒരു 2-3 സ്പൂൺ ചോറ്, പിന്നെ ബാക്കിയുള്ള കറികൾ എല്ലാം എന്നുള്ളത്. ചോറിൻ്റെ അളവ് പിന്നെയും ഒന്നുകൂടെ ഈ ആഴ്ച നമ്മൾ കുറയ്ക്കുകയാണ്. അത് ചോറ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതിന് പകരം 1 ചപ്പാത്തിയോ അല്ലെങ്കിൽ 2 ചപ്പാത്തിയോ. അത് ഇപ്പോൾ ഇതെനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഡയറ്റ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഡയറ്റിങ്ങിലാണ്. അപ്പോൾ അവർ ഓൾറെഡി ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കുന്നവരാണ് എങ്കിൽ ഈ പറഞ്ഞാലും 1 ചപ്പാത്തി. ഇനി അതല്ല, ഇപ്പോൾ ചോറൊക്കെ നല്ല ക്വാണ്ടിറ്റിയിൽ കഴിച്ചുകൊണ്ടിരുന്നവരാണെങ്കിൽ 2 ചപ്പാത്തി കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള കറികളെല്ലാം കഴിക്കാം. റിപ്പീറ്റ് ചെയ്യുന്നു, തേങ്ങ അരച്ച കറികൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. തേങ്ങ അരച്ച മീൻകറി, തേങ്ങ അരച്ച പുളിശ്ശേരി, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക. ബാക്കി ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനത്തുള്ള കറികളൊക്കെ കൂടുതലായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ഉച്ചയ്ക്ക് നോക്കുക. അതിനുശേഷം വൈകുന്നേരം നമ്മൾ പറഞ്ഞിരുന്നത് ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് ടീ ആക്കുക, അതിൻ്റെ ക്വാണ്ടിറ്റിയും കുറയ്ക്കുക. ഇപ്പോൾ ചായയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, പാലും പഞ്ചസാരയും കുറയ്ക്കുക. അതുപോലെ തന്നെ അതിന് പകരം നല്ലത് നമ്മൾ ബ്ലാക്ക് ടീ കുടിക്കുന്നത്. ബ്ലാക്ക് കോഫി നമ്മളധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ചിലർക്ക് അനീമിയൊക്കെ ഉണ്ടെങ്കിൽ കോഫി കുടിച്ചു കഴിഞ്ഞാൽ അയൺ അബ്സോർപ്ഷൻ ഒത്തിരി ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് കോഫി അങ്ങനെ പറയാറില്ല. അപ്പോൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ടീ ആവാം, അതിൻ്റെ കൂടെ 2 ഓട്ട്മീൽ ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും ആവാം. ഇനി വൈകുന്നേരത്തേക്ക് നമ്മളിന്ന് പറയാൻ പോകുന്നത് മറ്റൊരു ഫ്രൂട്ട് ഷേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഫ്രൂട്ട് ഷേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ക്യാരറ്റും അതുപോലെ തന്നെ ബനാനയും അതുപോലെ പൊമഗ്രാനേറ്റും, ഈ 3 ഇൻഗ്രീഡിയൻറ്റ്. അതല്ലെങ്കിൽ ആപ്പിളും ക്യാരറ്റും പൊമഗ്രാനേറ്റും, ഈ 3 ഇതിൽ ഏതെങ്കിലും, ഇത് 2 ഞാൻ ഈ പറഞ്ഞ ഈ 2 ഇൻഗ്രീഡിയൻസിൽ ഏതെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ജ്യൂസ് പോലെ എടുക്കാം. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരു വലിയ ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ക്യാരറ്റ് മതി, അല്ലെങ്കിൽ ഇടത്തരം ക്യാരറ്റ് ആണെങ്കിൽ അത് 1 ക്യാരറ്റ്, അതിൻ്റെ കൂടെ ഒരു 2 പഴം. അതിനകത്ത് വാളങ്കോടൻ പഴമോ ഏത്തപ്പഴവും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാക്കി ഏത് പഴം നിങ്ങളുടെ ചോയ്സിൽ ഏത് വേണമെങ്കിലും
എടുക്കാം. ചെറുപഴം ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുക്കാം, അത് ഞാലിപ്പൂവനോ അങ്ങനെ എന്തെങ്കിലും. അതുപോലെ റോബസ്റ്റ ആണെങ്കിൽ ഒരു രണ്ട് പഴം എടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞത് പോമഗ്രാനേറ്റ്, മാതളം ഉണ്ടെങ്കിൽ അതും ഒരു പകുതി മാതളം എടുക്കാം. ഇത്രയും കൂടെ ചേർത്തിട്ട് നമ്മളതൊരു ജ്യൂസ് പോലെ ആക്കുക. ഇപ്പം മാതളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, അതിനകത്ത് കുരുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാതളം ജ്യൂസായിട്ട് അല്ലാതെ കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇതെല്ലാം കഴിച്ചാലും മതി കേട്ടോ. ചിലർ ചോദിക്കും ഈ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് പറയതെല്ലാം കഴിച്ചാൽ മതിയെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റുമെങ്കിൽ അത് കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇനി അതല്ല ജ്യൂസ് അടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാരറ്റും ബനാനയും അടിക്കാം, അല്ലെങ്കിൽ ആപ്പിൾ ക്യാരറ്റ് ബനാന, അല്ലെങ്കിൽ ആപ്പിൾ പൊമഗ്രാനേറ്റ് ബനാന, ഇങ്ങനെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇതിനകത്ത് മധുരം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഒരു ഷേക്ക് നിങ്ങൾ ഒരു നേരത്തെ ഇട നേരത്തെ ഒരു ചായ കഴിഞ്ഞിട്ട് ഒരു 5 മണി നേരത്ത് നമുക്ക് ഇത് കുടിക്കാം. അതിനുശേഷം രാത്രിയാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ഇടനേരത്തൊരു ഷെയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഷെയ്ക്ക് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ല. അതിന് പകരം നമ്മൾ അന്ന് പറഞ്ഞ ഷെയ്ക്ക് ഇപ്പോൾ നമ്മൾ രാത്രിയാണ് കുടിക്കാൻ പോകുന്നത്. അതായത് ഒരു 7 മണി 7:30 മണി നമ്മുടെ ആ ഒരു രാത്രി നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന സമയമുണ്ടല്ലോ, സപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഷെയ്ക്കും കൂടെ കുടിക്കുക. ഷെയ്ക്ക് കൂടെ കുടിക്കുമ്പോൾ നമുക്കൊരു ഒരു ഫില്ലിംഗ് കിട്ടുന്നു നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നിട്ടും വിശപ്പ് മാറുന്നില്ല എന്നൊരിതുണ്ടെങ്കിൽ ഒരു 2 റോബസ്റ്റ പഴമോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഇനി അതല്ല ഷെയ്ക്കിൻ്റെ കൂടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തിയോ കുറച്ച് വെജിറ്റബിൾ കറി അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ കറി അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കാം. ഈ ഷെയ്ക്ക് കൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം അല്ലെങ്കിൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാവിലെ കുടിക്കുന്ന ഷെയ്ക്കിന് പകരം നമ്മൾ ആ ഇടനേരത്ത് രാവിലെ ഇടനേരം ഒരു 11:30 ഉള്ള ഒരു ഷെയ്ക്ക് എന്ന് പറയുന്ന ഷെയ്ക്ക് മാറ്റിയിട്ട് അതിനകത്തൊരു ജിഞ്ചർ ലെമൺ പഞ്ചാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതേ ഷെയ്ക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് രാത്രിയിലേക്ക് വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു ഫ്രൂട്ട് ജ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം കുടിക്കണം എന്ന് പറഞ്ഞിരുന്നത് നമ്മളതിനെ എടുത്തിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി. എവിടെ മാറ്റി? വൈകുന്നേരത്തെ ഇടനേരത്തിലേക്ക് മാറ്റി. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയുടെ കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ കഴിക്കുന്ന യൂഷ്വൽ ക്വാണ്ടിറ്റിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 2 മുട്ടയുടെ വെള്ളം ഇതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പം കോംപ്രമൈസ് ഒന്നും ചെയ്യുന്നില്ല. അതിൻ്റെ കൂടെ എക്സസൈസ് ചെയ്യുക, 2 ലിറ്റർ വെള്ളം കുടിക്കുക. ഈ ഒരു പാറ്റേണിൽ ഈ ഒരാഴ്ച നമ്മൾ ഫോളോ ചെയ്യുക. ഇനി അടുത്ത് വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഇടാൻ പോകുന്നത് എക്സസൈസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണിച്ച ഒരു 2 എക്സസൈസ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ. ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ നമുക്ക് അപ്പർ ബോഡി, അതായത് ആംസ്, അതുപോലെ തന്നെ അപ്പർ ആബ്സ്, തൊറാസ് റീജിയൻ ഉണ്ടല്ലോ, തൊറാസിക് ഇതിനുള്ള എക്സസൈസും അതുപോലെ തന്നെ ആംസിന് വേണ്ടിയിട്ടും ബാക്കിലെ ടയേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ ഉള്ള എക്സസൈസസ് ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു, സെക്കൻഡ് വീക്കിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ അറിയിക്കുക. എക്സസൈസും നമ്മുടെ പ്രോപ്പർ ഡയറ്റും കൊണ്ട് നമുക്കൊന്ന് ട്രിം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 12 വീക്സ് കൊണ്ട് നോക്കുന്നത്. ഇപ്പോൾ വെയിങ് മെഷീൻ്റെ പുറത്തൊന്നും കയറി ആരും വെയിറ്റ് ഒന്നും നോക്കണ്ട. അത് നമുക്കൊരു 4 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ഒന്ന് നോക്കാം. കാരണം ഈ ഒരു ആദ്യത്തെ ഒരു 2 ആഴ്ച കുറേ പേരും തുടങ്ങാൻ കുറച്ച് താമസിച്ചിട്ടുണ്ടാവും. കുറേ പേര് അങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് തുടങ്ങിയത്, ഞാൻ നെക്സ്റ്റ് വീക്ക് തൊട്ടേ തുടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാരമല്ല, അതിൻ്റെ കൂടെ റെഗുലറായിട്ട് ഓരോ എപ്പിസോഡ് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ഒന്ന് ചെയ്തിട്ട് അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ഒന്ന് അറിയിക്കുക. താങ്ക് യു സോ മച്ച്.